ഇന്നത്തെ വീഡിയോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഞാൻ കുഞ്ഞിന്റെ കൂടെ കുറച്ചുനേരം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് രാവിലെ സമയത്ത് കുറച്ചുനേരം ഇത്താറുണ്ട്. അപ്പൊ അതൊന്ന് അതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചിലപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്, കാരണം സൗണ്ട് ഡിസ്റ്റർബൻസ് കൊണ്ട് വോയിസ് ഓവർ ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമുക്ക് ഇന്ന് കുഞ്ഞിനോട് കുറച്ചുനേരം ഉള്ള വീഡിയോസ് കാണാം കേട്ടോ. അപ്പൊ തുമ്പി ഇപ്പൊ LKG യിലാട്ടോ, LKG യിലാണ്. ഓൺലൈൻ ക്ലാസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അരമണിക്കൂറാണ് അവർക്ക് ക്ലാസ് ഉള്ളൂ, ഹാഫ് ഡേ ഹാഫ് ആൻ അവർ ആണ് ക്ലാസ് ഉള്ളൂ. അപ്പൊ അത് എന്താണ് ഈവനിങ് ആണ് ഓൺലൈൻ ക്ലാസ്, അരമണിക്കൂറാണ് ക്ലാസ്. അപ്പം കുറച്ച് ബുക്സ് സ്കൂളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം പിള്ളേർക്കും ഒരു വെറുതെ ഇരുന്ന് ബോറടിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ജസ്റ്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് തന്നെ ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചെയ്യാൻ പറ്റിയതാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഡെയിലി ഒരു 10 മിനിറ്റ്, അധികം നേരം ഒരു 10 മിനിറ്റ് ഒക്കെ എന്തെങ്കിലും ചെയ്യിക്കാൻ നോക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോണേ. ആ നമ്മൾ പഠിച്ചു നോക്കാം. ഇതെന്തായിരുന്നു? ഓക്കെ, ഇത് ഇതെന്താ? ഞങ്ങള് കഴിഞ്ഞ ദിവസം പഠിച്ചാണ്ടോ, ഇതില് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതില് കുറച്ച് കാര്യങ്ങൾ സർക്കിൾ ചെയ്യാനും അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇതെന്താടാ ഉറക്കപ്പ? ഇതെന്താ അത്? ഓക്കെ, അത്ര ഉറക്കപ്പ. ഇതെന്താ? ഉറുമ്പ്. അപ്പൊ ഇതെന്താ? ഉറുമ്പിന്റെ ഉറുമ്പുമല. ഉറുമ്പുമലക്ക് എന്താ പറയണത്? എന്നാ പറയണത്? തുമ്പിക്കുണ്ണ ഇതെല്ലാം അറിയാം അല്ലേ. ഇനി നമുക്കുണ്ടല്ലോ ഈ വെച്ചിട്ട് നോക്കാം. ഇനി ഈ ആണ് ലെറ്റർ നോക്കിയേ. എലിഫന്റ്. ഇതെന്താ? എഗ്. എൻജിൻ. ഗുഡ്. ഇത് കടലാസ്. എന്താ പറഞ്ഞതിന്? ഇന്നെന്താ പറഞ്ഞത് അറിയോ? ഇത് മാറ്റി വെച്ചു. എൻവലപ്പ്. 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 എൻജിൻ. എൻജിൻ. എഗ്. എലിഫന്റ്. ഗുഡ്. ഇനി നമുക്ക് പാട്ട് പാടിയാലോ, നോക്കി. എലി ദ എലിഫന്റ് സേസ് ഇ, ഇ സേസ് ദ ലെറ്റർ ഇ. ഐ സി ആൻ എൻജിൻ, ഇ ഇ എൻജിൻ. ആൻ എൻജിൻ ഫോർ എലി. എലിഫന്റ് പേരെന്താ? എലി ട്ടോ. ഓക്കെ, തുമ്പുകൊണ്ട് ഇന്നലെ പഠിച്ച ഇതൊന്ന് പറഞ്ഞേ. ഇതെന്താത്? ഇഗ്വാന. ഗുഡ്. ഇത് ഇഗ്ലു. ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ നമുക്ക് ഒന്നുകൂടി പറയുന്നത് കഥ പോലെ. അപ്പം ഞാൻ പിന്നെ കുഞ്ഞിന് കുറച്ച് നേരം നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ബുക്കിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു. നമ്മളെല്ലാം കുഞ്ഞിനെ പഠിപ്പിച്ചു. ഒരു 10-15 മിനിറ്റ് കൂടി വന്നാൽ അത്രയേ പഠിപ്പിച്ചുള്ളൂ. അപ്പം ഞാൻ എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയല്ല കേട്ടോ. അപ്പം കുഞ്ഞിൻ്റെ കൂടി ഇന്ന് ദിവസം ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്ന പോലെ അങ്ങനെ ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്കൊരു കടയുണ്ട്. അപ്പം നമ്മൾ കടയിൽ ഇടയ്ക്ക് ഞാൻ ചിലപ്പം കടയിൽ പോയിരിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ രാവിലെ സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റാറില്ല. കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇവർക്ക് ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് ഓണത്തിന് മുമ്പാണ് കേട്ടോ. ഓണത്തിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പം ഇപ്പം ഓണം കഴിഞ്ഞ ശേഷം അവർക്ക് കുറച്ചുകൂടി ഈ ബുക്സിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിൽ തന്നെ അത് ചെയ്യിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ക്ലാസ് ഈവനിങ് സമയത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഹോംവർക്ക് ഒക്കെയാണ് പിന്നെ ഉണ്ടാവാറുള്ളത്. കുഞ്ഞു ചെറിയ ഹോംവർക്ക് ഒക്കെയാണ്. പിന്നെ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് എന്താ LKG ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അരമണിക്കൂറൊക്കെയാണ് ഓൺലൈൻ ക്ലാസ്. അത് മതി എൻ്റെ ആവശ്യമുള്ളൂ. സ്ക്രീൻ ടൈം വളരെ കുറവാണ്, അരമണിക്കൂർ മതി. അപ്പം ടീച്ചേഴ്സായാലും നല്ല നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. നമുക്ക് എക്സ്ട്രാ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. അപ്പം ഞാൻ അത് അതിനു മുമ്പ് ആ സമയത്ത് എനിക്ക് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി കുഞ്ഞിനെ തന്നെ എന്താ പറയുക, അവർക്ക് ബോറടിയാണല്ലോ പകൽ സമയത്തൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബുക്സൊക്കെ എടുത്ത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഈ ബുക്ക് കിട്ടിയായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ അന്നേരം ഒക്കെയാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ കുഞ്ഞിനും ഒരു 5 മിനിറ്റൊക്കെ ഇരിക്കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് കൂടുതലൊക്കെ ഇരിക്കുമ്പോഴാണ് ബോറടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇരുന്നോളും. കളർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ എൻ്റെ കോളം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഒരുങ്ങിയിരിക്കുന്നു, ഇനിയാണ് വീട്ടിലിരിക്കും, അങ്ങനെയല്ല കേട്ടോ. ഞാനിത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം എടുത്തതാണ്. അപ്പം വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ എടുക്കാമെന്ന് വിചാരിച്ചു.
അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താണ് എന്താണ് പറയുക, വലിയ എന്താ കുഴപ്പമില്ലാത്ത ഒരു ഇതിരിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഇതങ്ങ് ഇങ്ങനെ ഇങ്ങനെ തന്നെ പോട്ടെ മുടിയൊക്കെ ഞാൻ ഇങ്ങനെ പൊക്കി കിട്ടി വെച്ചൊന്നും ഇരിക്കാറില്ല വീട്ടിൽ, വളരെ കോലം കെട്ടാണ് ഇരിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ നിങ്ങൾ ഇപ്പം നോക്കും ഈ ഒരു കോലത്തിൽ കാണുന്നത്. പിന്നെ നമ്മൾ പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്പി തുമ്പിക്ക് നാരങ്ങളും ഭയങ്കര ഇഷ്ടം ലൈം ജ്യൂസ്. അപ്പോൾ ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. അപ്പം നമ്മളിത് മേളിൽ വന്നിരുന്നാട്ടോ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്നതൊക്കെ. അപ്പം അതിന് കുറച്ച് എന്തെങ്കിലും പാട്ടൊക്കെ വെച്ച് കൊടുത്തു. എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ടി വിയിൽ എന്താണ് പാട്ട് വെച്ച് കൊടുത്തു. അപ്പം ഞാൻ എന്തെങ്കിലും മിൻറ്റ് ലീവ്സ് ഇട്ടാണ് നാരങ്ങളും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൻറ്റ് ലീവ്സ്. അപ്പം അതിട്ടിട്ടാണ് നാരങ്ങളും, കുഞ്ഞിനും ഇഷ്ടമാട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ് മിൻറ്റ് ലീവ്സ്. അപ്പം അതുകൊണ്ട് നമ്മൾ നാരങ്ങകളൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ടങ്ങ് റിലാക്സ് ചെയ്തു. പിന്നെ താഴെ പോയിട്ട് അമ്മേനെ അമ്മ അടുക്കളയിൽ ഉണ്ടായിരുന്നു, അമ്മേനെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഹാഫ് ഡേ എന്ന് പറയുന്നത്. പിന്നെ സ്നാക്ക്, ഈ ഒരു സമയത്ത് ശരിക്കും സ്കൂളിൽ സ്നാക്ക് ടൈം, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്നാക്ക് ടൈം. ഇവിടെ ഞാനങ്ങനെയാണ് കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. ഇതൊരു എന്താണ്, ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, നല്ലൊരു എന്താണ് ഈ ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടൊരു ഹെൽത്തി സംഭവമാണ്. അത് കഴിച്ചാൽ പിന്നെ വയറങ്ങ് നിറയും, അത് കുറേ നേരത്തേക്ക് പിന്നെ വിശപ്പ് ഒന്നുമില്ല. അപ്പോൾ അതും പിന്നെ കഴിച്ചായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി. ഇപ്പം ചില ദിവസങ്ങളാണ് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചെടികളും, എനിക്ക് ഞാൻ പറഞ്ഞ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇവിടെ അമ്മയും ഞാനും കേട്ട ഞാനും ചെടികളും ഒക്കെ താല്പര്യമുള്ള ആളാണ് നടാനും എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ പകല് മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെടികൾ നടുകയോ നോക്കിയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ അതി പുറത്തേക്കടൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇതിപ്പം രാവിലെ എന്താ ഞാൻ പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം കൊച്ചിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് പഠിപ്പിക്കൽ കഴിഞ്ഞ ശേഷം ഞാൻ താഴെ വന്നിട്ട് ക്യാബേജ് തോരണ്ടാകാനായിട്ട് ഞാൻ അരിഞ്ഞൊക്കെ കൊടുത്തു അമ്മയ്ക്ക്, അരിഞ്ഞ് കൊടുക്കുകയൊക്കെ ആയിരുന്നു. ക്യാബേജ് പിന്നെ അതുപോലെ തേങ്ങ, തേങ്ങ ചേരേണ്ടി വെച്ചു. തേങ്ങയാണ് നമ്മളിവിടെ അമ്മയിൽ രണ്ട് തേങ്ങയൊക്കെ എടുത്തിട്ട് നമ്മൾ തേങ്ങയൊക്കെ എന്താ പറയുക ഒരുമിച്ച് ചേരേണ്ടി വെക്കാറുണ്ട് കുറച്ചധികം. അപ്പം തേങ്ങ ചേരേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തേങ്ങയൊക്കെ പൊടിച്ചിട്ട് അതങ്ങ് ചേരേണ്ടി ഫ്രിഡ്ജ് ബാക്കി വരുന്ന ഫ്രിഡ്ജിലേക്ക് വെച്ച് എനിക്ക് നല്ല എളുപ്പം ആണ് തോന്നുന്നത്. കാരണം എപ്പോഴും ഈ തേങ്ങ ആവശ്യമുള്ളപ്പോൾ ചേരേണ്ടി എടുക്കണേ കഴിഞ്ഞ കുറച്ചും എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നു. ആ ചേരേണ്ടി വയ്ക്കുമ്പോഴത്തേക്ക് ക്യാബേജ് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം തേങ്ങ ചേരണ്ട, അത് ഞാൻ പറയാം, രണ്ട് തേങ്ങയൊക്കെ നമ്മൾ ചിരണ്ടി വെക്കാറുണ്ട്. അപ്പം നമുക്ക് ആവശ്യം പോലും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാമല്ലോ, എളുപ്പമുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് വർത്താൻ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അടുക്കളയിലൊക്കെ ആയിരുന്നു. തുമ്പിയപ്പോൾ പാട്ട് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്കും ഇങ്ങനെ തുമ്പി താഴത്തേക്ക് വന്നു. തുമ്പിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മിൽക്കി ബാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് എപ്പോഴും കൊടുക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരെണ്ണമൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പം അത് കഴിക്കുവാണ്. പിന്നെ ഞാനിവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എനിക്ക് ഒരു എപ്പോഴും ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ വെള്ളം തിളപ്പിച്ച് ഒരു പ്രത്യേകം രണ്ട് കുപ്പിയിലാക്കി മാറ്റി എനിക്ക് എപ്പോഴും കയ്യിൽ ബോട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ബോട്ടിൽ ഉണ്ടെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുകയുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും വെള്ളം തിളപ്പിച്ച് രണ്ട് കുപ്പിയിലാക്കി വച്ചേക്കും. അത് എനിക്ക് ഹോസ്റ്റലിലോട്ടുള്ള ശീലമാണ് കേട്ടോ. നമ്മൾ എനിക്ക് കുപ്പിയിലിരിക്കുമ്പോഴത്തേക്കും കുടിക്കാൻ തോന്നും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാനിവിടെ തുടച്ചതിന് ശേഷം ഞാൻ എന്താണ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ട് കുപ്പിയിൽ ഒന്നൊരു ഫ്ലാസ്കിലും ചൂടോടെ കുഞ്ഞിന് കൊടുക്കാമല്ലോ, ചെറു ചൂടോടെ കൊടുക്കാനായിട്ടും, പിന്നെ ഒന്ന് ഈ ഒരു കുപ്പിയിലും ഒഴിച്ച് അത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അതുപോലെ ജഗ്ഗിലും ഒഴിച്ച് ഞാൻ മേളിലിരിക്കുമ്പോൾ കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എപ്പോഴും കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്. രണ്ടിങ്ങനെ ബോട്ടിലും പിന്നെ ഒരു ജഗ്ഗിലും കൂടി ഒഴിച്ച് ഇതിങ്ങനെ ഞാൻ എപ്പോഴും എടുത്ത് വെച്ചേക്കും. അതെനിക്ക് മസ്റ്റ് ആയിട്ട്. ഞാൻ എൻ്റെ കുറച്ച് ചെടികൾ കുറച്ച് ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ചെടി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറച്ച് ഈ പറമ്പിലുള്ള ചെടികളാണ് കേട്ടോ, ചേമ്പ് അല്ലെങ്കിൽ അതിന് ചേമ്പിൽ ചേമ്പ് വർഗത്തിൽ പെടുന്ന കുറച്ച് ചെടികളാണ്. അപ്പോൾ അതൊന്ന് കാണാം. ഇതെവിടെയാണ് ഇരിക്കുന്നത്? ഇത് കണ്ടോ, ഇതൊരു ടൈപ്പ് ബ്ലാക്ക്. ഇതിനൊക്കെ ഇപ്പം നേഴ്സറിയിൽ നല്ല വിലയാണ്, നേഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ടൈപ്പാണ്. ഇത് കണ്ടോ, ബ്ലാക്കും ഗ്രീനും. പിന്നെ ഇത് കണ്ടോ, ഇതില്
നല്ല ഭംഗിയിൽ ഇത് കാണാം. ഇതിൽ ഗ്രീൻ, പിന്നെ അതിൽ ഡോട്ട് ഡോട്ട് വെള്ളയുണ്ട്, റെഡ് കളർ ഡോട്ട്. ഇത് വലുതാവുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പം ഇത് കൊണ്ട് നട്ടിട്ട് അധികം ആയില്ല. ഇത് നല്ല വേറൊരു കളറ്, പിന്നെ അതുപോലെ വേറൊരു കളർ ചേഞ്ച് ആണത്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. അതെ, റെഡ് കളർ, ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ നല്ല രസമുണ്ടല്ലേ. അപ്പം ഇത് മൂന്നിനാണ് ഇപ്പം ഞാൻ നട്ടേക്കുന്നത്. ഇത് കൂടാണ്ട് വേറെയും ഒന്ന് രണ്ട് ടൈപ്പ് ഞാൻ ഈ ഒരു കുറച്ച് മാറിയിട്ട് പറമ്പിൽ കണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റുവാണെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന കണ്ടായിരുന്നു വേറൊരു ടൈപ്പ്, ഈ റെഡിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് കണ്ടായിരുന്നു. അപ്പം അത് പറ്റുവാണെങ്കിൽ കൊണ്ടുവരണം. ഇതിനൊക്കെ ഉണ്ടല്ലോ നേഴ്സറിയിൽ, ഇപ്പം ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത്യാവശ്യം നല്ല വിലയുണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട്. അപ്പം ഈ ഇപ്പം കാണിച്ചില്ല, ഇതൊക്കെ നല്ല നേഴ്സറിയിലൊക്കെ വാങ്ങിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട്. നമ്മുടെ പറമ്പിലൊക്കെ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പം നമുക്ക് തന്നെ ഇത് പറമ്പിൽ നിന്നൊക്കെ പറിച്ചു വയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാനൊരു വീഡിയോ പർപ്പസിനായിട്ടാണ് മെയിനായിട്ടും ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ബാക്കിലൊരു ചെടികളൊക്കെ വയ്ക്കും, മാറ്റി മാറ്റി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനത് കൊണ്ടുവന്നത്. ഇൻഡോർ പ്ലാന്റായിട്ട് വയ്ക്കാം, നല്ല രസമായിരിക്കും. അകത്തൊക്കെ ഇരിക്കുമ്പം നമ്മൾ പുറത്തിങ്ങനെ പറമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ കുറേ ഇലകളുടെ ഇടയ്ക്ക് നിൽക്കുന്നതും ചിലപ്പോൾ അത്ര ഭംഗി തോന്നില്ല. പക്ഷേ അകത്ത് ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച് റൂമിലൊക്കെ ബാക്ക് ഒരു അങ്ങനത്തെ റൂമിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇതിന് പ്രത്യേക ഭംഗിയാണ്. ഈ ചേമ്പിൻ്റെ ഈ ചെടികൾക്കൊക്കെ എന്തോ ഒരു പേരുണ്ട്, സിങ്കോണിയ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത്. എന്തായാലും അതങ്ങനത്തെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പം ഇങ്ങനെ എന്താണ് വലിയ നമ്മളിങ്ങനെ മാറ്റി നിർത്തിയേക്കുന്ന, അല്ലെങ്കിൽ വലിയ വിലയില്ലാണ്ട് നിർത്തിയേക്കുന്ന ചെടികളൊക്കെ ഇങ്ങനെ പറിച്ചു വയ്ക്കുക. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് പിന്നെ വേറെ ഒന്ന്, ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു ഇലച്ചെടിയാണ്. റെഡും ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഭംഗിയുള്ളൊരു ചെടിയാണ്. പിന്നെ അതുകൂടാണ്ട് ഇതിവിടെ ഇഷ്ടംപോലെയുള്ളൊരു ടൈപ്പ് ഓഫ് എന്താണ് നമ്മുടെ മണി പ്ലാന്റ്, ഒരു ടൈപ്പ് മണി പ്ലാന്റ് ആണ്. ഇപ്പം ഇവിടെ നിൽക്കുന്നതെല്ലാം, പുറത്ത് നിൽക്കുന്നതെല്ലാം കുറച്ചുകൂടി ഒരു ഗ്രീൻ കളറാണ്, നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ്. പക്ഷേ ഇത് കുറച്ച് നാൾ അകത്തിരിക്കുന്ന ഇരുന്നതുകൊണ്ട് ഇത് കണ്ടു ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. ഇത് ഇളം പച്ച കളറാണ് ഇതിന് വന്നേക്കുന്നത്. നല്ല ഇത് അകത്ത് വയ്ക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പം ഞാനിത് വെയിൽ കൊള്ളാൻ വേണ്ടി കുറച്ച് പുറത്ത് വയ്ക്കും. ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ സമയത്ത് അകത്തേക്ക് എടുത്തു കൊണ്ടുവരും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ വേറെ ഞാനിങ്ങനെ കുപ്പിയിൽ വെച്ചിട്ടുണ്ട് ഒരു ചെടി ചുമ്മാ പറിച്ചിട്ട്. ഇതേ ഇത് കണ്ടോ, ഇത് മനസ്സിലായി, ഇതിവിടെ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് ഈ ടൈപ്പ്. നല്ല രസമാണ് നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോ കുപ്പിയിൽ വെച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ഇത്രയും വേര് വന്നു കണ്ടോ, ഇതിൻ്റെ വേര് കണ്ടോ, ഇത്രയും വേര് വന്നതിൽ കണ്ട. കുപ്പിയിൽ ഇറക്കി വെക്കാം, ചട്ടിയില്ലാത്തവർക്ക് പിന്നെ കുപ്പിയിലൊക്കെ ഇറക്കിയിട്ട് അങ്ങനെ വയ്ക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ വേറെ ചെടി കാണിച്ചിട്ടോ. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് അകത്തേക്ക് എടുത്തുകൊണ്ട് പോയതായിരുന്നു. സ്പൈഡർ പ്ലാന്റ് ഇല്ലേ, അതാണ് കണ്ടോ, ഇതാണ് സ്പൈഡർ പ്ലാന്റ്. ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇങ്ങനെ കുറേ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയാണ്. ഗേറ്റിൻ്റെ സൈഡിലൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുക, നല്ല രസം കാണാൻ. അപ്പം ഞാനിത് ഈ ഒരു ചട്ടിയിലേക്ക് ഇറക്കി വെച്ചേക്കണം കണ്ടോ. അപ്പോൾ വീഡിയോ ചെയ്യാൻ നേരത്ത് ഞാനൊരു ഭംഗിയുള്ളൊരു അങ്ങനെയല്ല ഒരു വൃത്തിയുള്ള ചട്ടിയിലേക്ക് ഇറക്കി വയ്ക്കും. ഇതിൻ്റെ ഇതിങ്ങനെ പുറത്ത് വെച്ചേക്കുന്നതുകൊണ്ട് എപ്പോഴിടയ്ക്കൊക്കെ എന്തെങ്കിലും വെള്ളമൊക്കെ വീണോ അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരത്ത് അതിലേക്ക് ഇറക്കി വയ്ക്കും. അത് കഴിയുമ്പോൾ എടുത്ത് മാറ്റും. കണ്ടോ, ഒരു ചട്ടി ഇതിനായിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ്. അപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം അതുപോലെ ഇതിലേക്ക് ഇറക്കി വയ്ക്കാമല്ലോ എന്ന് ഓർത്തിട്ട്, ഇപ്പം ഈ ചെടിയൊക്കെ ആണെങ്കിലും ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ചാൽ മതിയല്ലോ. അത് ഓർത്തിട്ട് ഒരു ചട്ടി ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് പിന്നെ ഇത് നനയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലുണ്ട്. അത്യാവശ്യം ഇതൊക്കെ ഇതിൽ നിന്ന് എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് സ്പ്രേ ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം ഇവിടെ ഉള്ളത് ഇതൊരു മീനിടാനുള്ള ഫിഷ് പോട്ടാണ് കേട്ടോ. നമുക്കൊരു സിംഗിൾ മീൻ, അതായത് ഇങ്ങനെ ഫൈറ്റർ മീൻ ഫിഷൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഇടാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒരു ഗോൾഡ് ഫിഷ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഇടാൻ പറ്റുന്ന ഒരു പോട്ടാണ്. ഇത് ചേച്ചി എനിക്ക് തന്നെ, ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പം ഞാനിതിലൊരു പായലിട്ട് വെച്ചായിരുന്നു. ആ പായലിപ്പം വെള്ളം മാറ്റാത്തതു കൊണ്ട് ചീഞ്ഞു പോയി. ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. ഒരു ഫൈറ്റർ ഫിഷിനെ വാങ്ങിച്ചിട്ട് ഇതിലിടുന്നതാണ് വിചാരിക്കുന്നത്. നല്ല ഭംഗിയുള്ള റെഡ് കളർ ബ്ലൂ കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോട്ടിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സാധനത്തിന് ഗ്ലാസ്സാണ്, പക്ഷേ പല തിക്നെസ്സിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് വന്നനുസരിച്ചൊരു വലിയ റേറ്റൊന്നുമില്ല അതിന്. ഇത് നമുക്ക് അകത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ തീർന്ന ഒരു പ്ലമ്മിൻ്റെ ഒരു ബോട്ടിലാണ് ഞാനിത് ഇവിടെ
തുമ്പിക്ക് ചുമ്മാ കളിക്കാൻ സ്പ്രേ ബോട്ടിൽ, അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചേക്കാം ചുമ്മാ ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ ചെടി നനയ്ക്കാനിത് കഴുകി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ചുമ്മാ ഇതിലൊക്കെ വെള്ളം നനയ്ക്കാനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കുന്നു വെച്ചതാണത്. പിന്നെ ഈവനിങ് തുമ്പിയുടെ ഓൺലൈൻ ക്ലാസ്സാണ്, അത് ഞാൻ ചുമ്മാ ഒന്ന് കുറച്ചൊന്ന് ഷൂട്ട് ചെയ്തതാണ്, അരമണിക്കൂറുള്ളൂ ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പം ഇപ്പം കുറേ നാളായിട്ട് എന്താ ഒരു 3 മാസമായിട്ട് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരിക്കാൻ ഒട്ടും മടിയൊന്നുമില്ല, ഇരിക്കാൻ ഇഷ്ടമാണ്, അരമണിക്കൂറല്ലേ ക്ലാസ്സുള്ളൂ. പിന്നെ അത് ഞാൻ പിറ്റേ ദിവസം തന്നെ ഓണം സെലിബ്രേഷനായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. കാരണം ഓണം സെലിബ്രേഷൻ ആ സമയത്ത് നല്ല ഇഷ്ടപ്പെട്ടു ആ സെലിബ്രേഷൻ. ഞാൻ വിചാരിച്ചു ഓൺലൈൻ ഓണം സെലിബ്രേഷനൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ തുമ്പിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ആക്റ്റീവായിട്ട് നല്ല ഇഷ്ടപ്പെട്ട് ചിരിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് തോന്നൂട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.